മൃത്യുവിന് പ്രാണൻ അപഹരിക്കാൻ ഒരു ഉപാധി വേണം. അപകടങ്ങളാവാം, പ്രകൃതിക്ഷോഭമാവാം, സർപ്പദംശനവുമാവാം. അത് നിശ്ചയമുള്ളതുകൊണ്ടാവണം ഗുളികൻ അവളെ ഒരു കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷിയാക്കിയത്. അധർമ്മികൾ അവളെ ദർശിച്ചതോടെ ബാലികയുടെ പ്രാണൻ അപഹരിക്കാൻ ഗുളികന് ഒരു ഉപാധി ലഭിച്ചിരിക്കുന്നു. അധർമ്മികളിൽ ഒരുവന്റെ ചിത്തം ഗുളികൻ തന്റെ വസതിയാക്കി മാറ്റിയിരിക്കുന്നു. ഇളം ബാലികയെങ്കിലും അവളെ കൊടിയ ശത്രുവായി അവൻ ഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുത്രൻ പറഞ്ഞത് പരമാർത്ഥം തന്നെ. അവളുടെ പ്രാണൻ അപഹരിക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇനി ആ അധർമ്മിക്കുണ്ടാവുകയില്ല. മത്സ്യമൂർത്തിയുടെ പ്രത്യക്ഷ ദർശനം ആ ബാലികയ്ക്ക് ലഭിച്ചിരിക്കുന്നു. മണികണ്ഠകുമാരന്റെ സാന്നിധ്യം അനുഭവിക്കുക വഴി കൂർമാവതാരത്തിന്റെ തത്വവും അവൾക്ക് അനുഭവവേദ്യമായിരിക്കുന്നു. നാം അവൾക്ക് ദർശനവും അഭയവും അറിവും നൽകിയിരിക്കുന്നു. വഴിമധ്യത്തിൽ കണ്ട ആ വികൃതി കുട്ടിയുടെ സത്യം ആ ബാലിക വൈകാതെ മനസ്സിലാക്കുകയും ചെയ്യും. പ്രണാമം വാമനമൂർത്തെ. പ്രണാമം മണികണ്ഠ. പ്രണാമം മാതേ. പ്രണാമം. നമ്മുടെ നിർദ്ദേശാനുസരണമാണ് വാമനമൂർത്തി ബാലികയ്ക്ക് പ്രത്യക്ഷ ദർശനം നൽകിയത്. വാമനമൂർത്തിക്കും ശ്രീകൃഷ്ണനും അവളോട് മിത്രഭാവത്തിൽ വർത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങളുടെ അരികിലേക്ക് തന്നെ നാം ആ ബാലികയെ പറഞ്ഞയച്ചത്. വൈകുണ്ഠം പൂക്കുവോളം മിത്രമായും ഘനിഷ്ഠനായും നാം അവളുടെ അരികിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ നിശ്ചയവും അതുതന്നെയാണ്. ശ്രീകൃഷ്ണനും വാമനനും ബലരാമനും ഭാർഗവരാമനും രഘുരാമനും യാത്രയുടെ ഓരോ സന്ധിയിലും അവൾക്ക് അഭയമാവണം.